കൊല്ലം കൊറ്റങ്കരയിൽ ആർഎസ്എസ് ക്രിമിനലുകളുടെ വീട് കയറിയുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു വയസ്സുകാരിയെയും ബന്ധുക്കളെയും സിപിഐഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സന്ദർശിച്ചു. ആർഎസ്എസ് ആക്രമണത്തെ സിപിഐഎം അപലപിച്ചു. ബിജെപി പ്രവർത്തകരുടെ പരസ്യ മദ്യപാനത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം നടന്നത്. അർദ്ധരാത്രി ഒരു മണിയോടെയായിരുന്നു വീടിന് നേരെയുള്ള ആക്രമണം. ബിനുരാജിൻ്റെ ഭാര്യ ശരണിക്കും മകൻ ഒരു വയസ്സുള്ള അഭയത്തറിനുമാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. കട്ടിലിൽ ഉറക്കത്തിലായിരുന്ന ഈ കുരുന്നടക്കം മൂന്ന് കുട്ടികളെ ആർഎസ്എസ് ബിജെപി ഗുണ്ടാസംഘം ബെഡ്ഷീറ്റോടെ വലിച്ച് താഴെയിട്ടു. വീഴ്ചയിൽ ആക്രമണത്തിൽ തകർന്ന ജനാല ചെല്ല് കുട്ടിയുടെ തലയിൽ തറച്ചു കയറി. അക്രമികൾ വീടും കാറും തകർത്തു. ശരണിയെ ആർഎസ്എസ് ഗുണ്ടകൾ മുടിക്കുത്തിന് പിടിച്ച് നിലത്തെറിയുകയായിരുന്നു. ബന്ധുവായ സിഞ്ചുവിന്റെ കാറും വീടിന്റെ ജനാലയും ടിവിയും ആർഎസ്എസ് ക്രിമിനലുകൾ അടിച്ചു തകർത്തു. ഒരു മണിയോടൊരു എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒരു അഞ്ചാറ് പേര് എന്ന് സൗണ്ട് കേട്ടോണ്ടാ നമ്മൾ തുറന്നപ്പോഴത്തേക്ക് എല്ലാം ചുടുവെട്ടയെടുത്ത് അകത്തോട്ട് എറിയുകയും വീടിൻ്റെ ജനലെല്ലാം അടിച്ചു പൊട്ടിക്കുകയും കാറെല്ലാം അടിച്ചു പൊട്ടിക്കുകയും വിളിച്ച വിളി വെളിയിൽ പറയാൻ പറ്റാത്ത അകത്തോട്ട് കയറി കുഞ്ഞുങ്ങൾ കട്ടിൽ കിടക്കുകയായിരുന്നു. ഈ ഷീറ്റ് പിടിച്ച് കളിച്ച് തറയിലോട്ട് അങ്ങോട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ തറയിലോട്ട് കവന്നടിച്ചു കഴിഞ്ഞാൽ ചില്ല് തറ കിടപ്പുണ്ടല്ലോ, ചില്ല് വന്ന് കുഞ്ഞിൻ്റെ തറ തലയിൽ തറച്ച് മോളുടെ മൂക്കിൽ കൊണ്ടുകയറി. നാട്ടുകാർക്ക് ശല്യമായ പരസ്യ മദ്യപാനത്തെ സിപിഐഎം പ്രവർത്തകർ ചോദ്യം ചെയ്തതിന്റെ വിരോധമാണ് വീടുകയറിയുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. ആർഎസ്എസ് ബിജെപി ആക്രമണത്തെ സിപിഐഎം കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ അപലപിച്ചു. വളരെ ദയനീയമായ ഒരു ചിത്രമാണ് അവിടെ ഉണ്ടായി. ബിജെപി വീടുകയറിയുള്ള ആക്രമണം നടത്തുന്നത് അപലപനീയമാണ്. ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ആശ്രയം അവൻ്റെ ഭവനമാണ്. പാതിരാത്രിയിൽ സംഘടിച്ച് വീടുകൾ ആക്രമിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ ശക്തിയായി സിപിഎം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം എൻ എസ് പ്രസന്നകുമാർ, ആർ സുരേഷ് ബാബു, കെ ദേവദാസ്, എൽ സുധാകരൻ, അരുൺ, ശശിധരൻപിള്ള, പ്രണവം വിജയൻ എന്നിവരും സിപിഎം ജില്ലാ സെക്രട്ടറിക്കൊപ്പം എത്തിയിരുന്നു. കുണ്ട്ര പോലീസ് ആറുപേരെ റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, കൊല്ലം.